ഇല്ല. ചുരുക്കി പറഞ്ഞാൽ നിസ്കരിക്കാതെ അന്യാളതാപ്പൻ പണ്ട് അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ ആളുകൾ എത്രയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ പറയല്ലേ മുസ്ലിമീങ്ങളെ, ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും ഒരൊറ്റ ആലിമിനെയും വേദനിപ്പിക്കണ്ട, അവരെ കുറ്റം പറയണ്ട, അവരെ കുറവാക്കണ്ട. അത് ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഏത് രൂപേണ നീ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇനെ കുറവാക്കിയിട്ടുണ്ടോ, അല്ലാ നിന്നെ വെറുതെ വിടൂല, നിനക്ക് ഈമാനോടെ മരിക്കാൻ പറ്റില്ല. മഹാന്മാരുടെ വലിയ വലിയ ഉപദേശങ്ങളാണ് ലാ തഅതബൻ അഹദ, നിങ്ങൾ ഒരാളെയും ആക്ഷേപിക്കരുത്. ഫളലൻ പ്രത്യേകിച്ച് അനിൽ ഉലമാ ആലിമീങ്ങളെ കുറ്റം പറയണ്ട, കാരണം ഫീ ലഹ്മിഹിം ദുഉഫു, അവരെ ലഹ്മിൽ ദുഉഫുണ്ട്, അവരെ മാംസത്തിൽ നഞ്ഞുണ്ട്, വിശണ്ട്. ഇന്ന ദുആഫ ഇദാ മാ കുന്ത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു. ഒരാൾക്ക് വിഷമാണെന്നറിയാതെ വിഷം വയറ്റിലെത്തിയാൽ ഉള്ളിലെത്തിയാൽ അപകടം സംഭവിക്കുന്നതാണ്, ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം. ഇതുപോലെ ആലിമീങ്ങളെ ബഹുമാനം അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉലമാഇനെ കുറവാക്കി കഴിഞ്ഞാൽ ഈമാനോടെ മരിക്കാൻ പറ്റില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലേ, ഒരു തങ്ങന്മാരെയും കുറവാക്കണ്ട, അവരെ വേദനിപ്പിക്കണ്ട, അവരെ ഇൻസൾട്ടാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് റബ്ബ് പൊറുക്കുമോ? ഇങ്ങനെ അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക്, ഹറാമായ നിലക്ക് നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ താൻ തോന്നിയായി അഹങ്കാരിയായി പൈശാചിക പ്രേരണയിൽ അകപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ബിദ്അത്തിന്റെ പുത്തനാശയക്കാരിൽപ്പെട്ട് യഥാർത്ഥ ഇസ്ലാം ഇന്നദീൻ അന്ദല്ലാഹിൽ ഇസ്ലാം, അള്ള തൃപ്തിപ്പെട്ട മതം, അത് ദീനുൽ ഇസ്ലാം അല്ലേ? ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയതല്ലേ? ഏതാണ് ദീനുൽ ഇസ്ലാം? ഖുർആനിന്റെ വലിയ മുഫസ്സിറു കൂടിയായ റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങൾ ബയാൻ ചെയ്യുകയാണ്, ഖാൽ അൽ ഇസ്ലാം, അതെ ഇസ്ലാം, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മേലാണ്. അങ്ങനെ അമ്പിയാക്കളിൽ നിന്ന് അസ്ഹാബിലൂടെ, അസ്ഹാബിൽ നിന്ന് അയിമ്മത്തിലൂടെ, പരിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാഇലൂടെ, കറാമത്തിൻ്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ മുത്തഖീങ്ങളായ സയ്യിദന്മാർ ഉലമാഇലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് സുന്നി പ്രസ്ഥാനമല്ലയോ? അഹലു സുന്ന മാത്രമല്ലയോ? അത് സുന്നത്ത് ജമാഅത്ത് മാത്രമല്ലയോ? ആ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഇപ്പോൾ കുറച്ചാളുകൾ വന്ന് ഞങ്ങൾ ഖുർആനാണ് തൗഹീദാണെന്ന് പറഞ്ഞ് പൂർവകാല മഹത്തുക്കളെ തള്ളി പറഞ്ഞാൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകി, നമുക്ക് വലിയ നിലക്ക് വിവരം നൽകിയതാണ് വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞു പോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, അഥവാ പുത്തനാശയക്കാര് രംഗത്ത് വന്നാൽ, ഞങ്ങൾ മുജാഹിദാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, തബ്ലീ ജമാഅത്താണ്, സലഫിയാണ്, അങ്ങനെ തുടങ്ങി പുതിയ പുതിയ പേരിൽ ആര് നമ്മ തൗഹീദും ഖുർആനും പറഞ്ഞ് വഞ്ചിക്കാൻ ഈമാനെ കബളിപ്പിക്കാൻ വന്നാൽ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണേ.
ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേട് തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്തനയിൽ കുടുങ്ങി പോകണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഉലമാഇന്റെ സയ്യിദന്മാരുടെ നേതൃത്വം അംഗീകരിച്ച് അടിയുറച്ചു നിന്നോ. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? തമ്മാടിയായി ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ ശ്വാസമടങ്ങി അവന്റെ ജനാസ ഖബറിൽ ഇറക്കി വച്ചാൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല മോശപ്പെട്ട ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി ഖബറിൽ ധാരാളം വിഷപ്പാമ്പുകളെ, ഉഗ്രൻ വിഷമുള്ള പാമ്പുകളെ റബ്ബ് ഖബറിൽ റെഡിയാക്കിയിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്, തയ്യാറ് ചെയ്തിട്ടുണ്ട്. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാമ്പുകളുടെ വിഷത്തിന്റെ ഗൗരവം പറയാണ്, ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖളിറ, ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്നിട്ടൊന്ന് ഊതിയാൽ പിന്നെ മാ അംബതത് ഖളിറ, പച്ചയായ ഒരു സാധനവും ഭൂമി ലോകത്ത് മുളക്കൂല. മുസ്ലിം സഹോദരിമാരെ, ആയിരക്കണക്കിന് മുസ്ലിം സഹോദരിമാർ ലൈവായും സദാ ഡയറക്റ്റായും നേർക്കുനേരെയും എന്റെ സൗണ്ട് വോയിസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ റഹ്മത്തുല്ലിൽ ആലമീൻ നമുക്ക് വിവരം നൽകിയത് നരകത്തിൽ അധികവും സ്ത്രീകളാണ്. ഖാല റസൂലുള്ളാഹി, ഇന്ന് കണ്ടോ മുസ്ലിം സഹോദരിമാർ, മുസ്ലിം യുവതികൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നു, മഅദല്ലാ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നു. അത്തരക്കാര അല്ലാ ശപിച്ചിട്ടില്ലയോ? മലായികത്ത് ലയനത്ത് ചെയ്തില്ലയോ? സ്വാലിഹീങ്ങൾ മുഴുവനും അവരെ ലയനത്ത് ചെയ്തു പോയി. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന മുസ്ലിം സഹോദരിമാരെ, മുസ്ലിം പെൺകുട്ടികളെ, നിങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ എവിടുന്ന് സന്തോഷം കിട്ടാനാണ്? എവിടുന്ന് സമാധാനം കിട്ടാനാണ്? എവിടുന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാണ്? സിൻഫാനി മിൻ അഹ്ലിന്നാർ, ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നരക വിഭാഗത്തിലെ രണ്ട് കൂട്ടക്കാരിൽ പ്രധാനികൾ ഇന്ന് കാലത്ത് ജീവിക്കുന്ന ആധുനിക പരിഷ്കാരികളായ സഹോദരിമാരെ കുറിച്ചാണ്. എന്നിട്ട് ആ ഹദീസിന്റെ ലാസ്റ്റ് നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും, ലാ യദ്ഖുൽനൽ ജന്ന, ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശം അല്ല വിലക്കിയിട്ടുണ്ട്. വലാ യജിദുന റീഹ, സ്വർഗത്തിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകില്ല. വലിയ ഗൗരവമുള്ളതാണ് മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ അറിയണം, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഉൾക്കൊള്ളണം. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹികളാണോ? എന്നാൽ പല നാടുകളിലും ഇപ്പോൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നു, ചെറിയ രണ്ടും മൂന്നും വയസ്സുള്ള ആൺകുട്ടികൾ തൊട്ടിട്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ മുടിയത മുൻവശം കൂടുതൽ സൈഡും ബാക്കൊക്കെ ചെറുതാക്കിയിട്ടുള്ള ഒരു കട്ടിങ്, അത് മുസൽമാന്റെ കോലമല്ല, അത് ഇസ്ലാമിന്റെ ശിആറല്ല, അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച കോലമാണ്, അത് മുസ്ലിമിന് പറ്റില്ല. ഈ വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് ആ ഹബ്ബ് കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. സ്വാലിഹീങ്ങളെ സ്നേഹിച്ചാൽ മഹാന്മാരെ കൂടെ സ്വർഗമുണ്ട്. അതല്ലേ ഒരു സ്വഹാബി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, മത്തസാഅതു യാ റസൂലല്ലാ, എപ്പോഴാണ് തങ്ങളെ ഖിയാമത്ത് നാളെന്നാണ്?
ചോദിച്ച സ്വഹാബിയോട് തങ്ങൾ അതാ തിരിച്ചു ചോദിക്കാണ്, കാൽ എന്താണ് അതിനു വേണ്ടി നീ റെഡിയാക്കിയത്, ഒരുക്കി വെച്ചത്, തയ്യാറാക്കിയത് എന്താണ്? ചോദിച്ച സ്വഹാബി പറയുന്നു, തങ്ങളെ കൈവശം സ്വതക്കയോ സ്വലാത്തോ ധാരാളം നിസ്കാരമോ സൽക്രമങ്ങളോ എനിക്ക് പറയാനില്ല. ഞാൻ അല്ലാഹുവിനെയും തങ്ങളെയും അതിരറ്റ് സ്നേഹിക്കുന്നു നബിയേ. മറുപടി വന്നു, കാൽ അന്ത മഅമൻ അഹബബ്ത അൽ മർഉ മഅമൻ അഹബ്ബ. ഖാല റസൂലുള്ളാഹി, ആരെ നീ സ്നേഹിച്ചോ, ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ് സ്വാലിഹീങ്ങൾക്ക്, മഹാന്മാർക്ക്, മുത്തഖീങ്ങൾക്ക്. വഅദത്തിൽ മുത്തഖീൻ, ഖുർആൻ വഅദ പറഞ്ഞ സ്വർഗമുണ്ട്. അതേസമയം തമ്മാടികൾക്ക്, ധിക്കാരികൾക്ക്, തോനിവാസികൾക്ക് അതേ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയ നരകമുണ്ട്. അതുകൊണ്ട് നല്ല ആളുകളെ, സ്വാലിഹീങ്ങളെ, മഹാന്മാരെ, ഉലമാഇനെ, സയ്യിദന്മാരെ അങ്ങനെ സ്നേഹിച്ച് അവരുമായിട്ടുള്ള ആ ബന്ധം, അവരുമായിട്ടുള്ള അടുപ്പം, അവരുടെ തൊരീഖിലുള്ള ജീവിതം അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കാൻ അത് കാരണമാകും. തോനിവാസികളുടെ റൂട്ട് സ്വീകരിച്ച് ആ വഴിയിൽ ഹറാമിൻ്റെ, ഇത് ഫിത്ന ഫസാദിൻ്റെ ലോകമാണ്, തമ്മാടിത്തം വ്യാപകമായ കാലമാണ്. അതുകൊണ്ട് ഫിസ്ഖിൻ്റെ പിറകിൽ നടന്നാൽ നമ്മെ കാലാകാലം അത് നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കാൻ കാരണമാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചെറിയ കാലായി സൂപ്പാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി ചൊല്ലി ചൊല്ലി. ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ ബഹുമാനം നിങ്ങൾക്കറിയോ? ഹബീബായ തങ്ങൾ അവരെ വിഷയത്തിൽ ഇടപെടുകയാണ്. സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. സ്വലാത്ത് പോലെ അല്ലാഹുവിലേക്ക് ഉയരാൻ മറ്റൊരു മാർഗങ്ങളില്ല. കാരണം ഏത് അമലും സ്വീകരിക്കാൻ നിയ്യത്ത് ലാസിമാണെങ്കിൽ നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു പുണ്യകർമ്മമേ ഉള്ളൂ, അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ആ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ സമ്മേളിക്കുന്നു. തങ്ങളെ ഷറഫ് കൊണ്ട് അവർക്ക് അല്ലാഹ് ആഫിയത്ത് നൽകുന്നു, സുഖം നൽകുന്നു, ശിഫ നൽകുന്നു. ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫാണ്. അവിടുത്തെ സ്വലാത്തിൻ്റെ മഹിമയാണ്. ആ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല. ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം മരണസമയം. ഓ മുസ്ലിമീങ്ങളെ, നമ്മെ മാനസികമായി തളർത്തുന്നത് എപ്പോഴാണ്? തൽക്കാലം ഒരു രോഗം വന്ന് മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ വിദഗ്ധനായ ഡോക്ടറുടെ വലിയ ചെക്കപ്പിൽ അത് ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയാലാണോ? രണ്ട് കിഡ്നിയും തകർന്ന് ഡയാലിസിസ് ബ്ലോക്കാണ്, കിഡ്നി മാറ്റിവെക്കണം, എന്നാൽ തന്നെ 10% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്ന വിവരം കിട്ടുമ്പോഴാണോ നാം മാനസികമായി തളരുന്നത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ? അല്ല. മുസ്ലിമായ മനുഷ്യൻ മാനസികമായി തളരുന്ന സകല ബോധവും നഷ്ടപ്പെട്ട് വല്ലാത്ത ദയനീയാവസ്ഥയിൽ വല്ലാതെ പരിഭ്രാന്തിപ്പെടുന്ന സമയം, അത് സക്കറാത്തിൻ്റെ ടൈമല്ലയോ? മരണത്തിൻ്റെ വക്തല്ലയോ? ഒരാൾ മരിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടാൽ ആ രംഗമോർത്താൽ ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങോ? അന്ന് രാത്രി ഉറക്കത്തിൽ എന്തൊരു അസ്വസ്ഥതയാണ്, കിടന്നാൽ ഉറക്കം വരുന്നില്ല. എന്നാൽ മരണസമയം ഈമാനോടെ മരിക്കാൻ ആഗ്രഹിക്കുന്നോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തപസ്സുമിൽ മരിക്കാൻ സന്തോഷത്തോടെ പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം സഹോദരിമാരുണ്ടോ? മുസ്ലിം സഹോദരന്മാരുണ്ടോ?
റഹ്മത്തുല്ലിൽ ആലമീൻ ഗ്യാരണ്ടി പറയുകയാണ്, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. മോനെ ഉബയ്യേ, നിങ്ങളെ ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്തു മതിയല്ലോ. അതുകൊണ്ട് ജനങ്ങളെ, തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. ഇവിടെ കള്ളം പറയുന്നതിന് പകരം, ഇവിടെ ഈബത്ത് പറയുന്നതിന് പകരം, ഇവിടെ ഫിത്തന ഉണ്ടാക്കുന്നതിന് പകരം, ഇവിടെ ഫസാദ് ഉണ്ടാക്കുന്നതിന് പകരം, ഇവിടെ ആലിമീങ്ങളെ ചീത്ത വിളിക്കുന്നതിന് പകരം, ഇവിടെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതിന് പകരം, ഇവിടെ ഏത് കള്ളസാക്ഷി, അതാ ഏത് കള്ളത്തരം നടത്തിയാലും ഏത് കള്ളസാക്ഷി പറഞ്ഞാലും റബ്ബിന്റെ കോടതി വരാനുണ്ട്. അവിടെ റെക്കമെന്റ് നടക്കില്ല, അവിടെ കള്ളത്തരം നടക്കില്ല, അവിടെ കള്ളസാക്ഷിക്ക് അതാ അവിടെ നിലനിൽപ്പില്ല. അതല്ലേ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ എന്ന്, ഖുർആന്റെ ഹാർട്ടാണ്, ഹൃദയമാണ് യാസീൻ എന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ വിശേഷിപ്പിച്ച സൂറ യാസീനിൽ കാണാം. അല്യോമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാവന അല്ലാഹ് സീൽ ചെയ്തു പോയി, ഇനി നാവ് കൊണ്ട് സംസാരമില്ല. സംസാരിക്കുന്നത് വതുകല്ലിമുന ഐദീഹിം, അവരവരുടെ കൈകളെ കൊണ്ട് അല്ലാഹ് സംസാരിപ്പിക്കുന്നു. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, ഓരോ പ്രവർത്തനങ്ങളും ചെയ്തത് ഇന്ന സ്ഥലത്ത് ഇന്ന ആവശ്യം ഇന്ന രൂപമെന്ന് കാലിനെ സാക്ഷ്യപ്പെടുത്തി കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന മഹ്ശറ വരാനുണ്ട്. അത് വിദൂരത്തല്ല. അൽ മൗതു ഹഖുൻ, മരണം യാഥാർത്ഥ്യമല്ലയോ. അതിൽ യുക്തിവാദിക്ക് സംശയമുണ്ടോ? നിരീശ്വരവാദിക്ക് നിഷേധമുണ്ടോ? മതമുള്ളവനും ഇല്ലാത്തവനും ഇത്തിഫാഖൻ ഒരുപോലെ ഒത്ത് സമ്മതിച്ച വിഷയമാണ്. ജനിച്ചാൽ മൗത്ത് ഹഖാണെന്ന്. അതുകൊണ്ട് വലയു അഖറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹ് പിന്തിപ്പിക്കൂല. അവിടെ പ്രായപരിധി വ്യത്യാസമില്ല, അവിടെ ആൾനോട്ടമില്ല, മരണത്തിന് രോഗത്തിന്റെ കണക്കില്ല, എപ്പോഴാണെന്നാണ് സംഭവിക്കാനില്ല. പെടുന്നനെ പെടുന്നനുള്ള മരണങ്ങൾ വ്യാപകമാണ്, അപകട മരണങ്ങൾ കൂടുതലാണ്, വലിയ വലിയ മാരക രോഗങ്ങൾ പെടുന്നനെ പെടുന്നനെ പിടിപെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സാധുവായ ഞാൻ നാട്ടിലുണ്ടാകുമ്പോ നട്ടലിന് ക്യാൻസർ ബാധിച്ച് തിരുവനന്തപുരം ആർ സി സിയിൽ നിന്ന് ഡോക്ടർമാർ ഒഴിവാക്കിയതാണ്. ആ ചെറുപ്പക്കാരൻ ആംബുലൻസിൽ നിന്ന് ഇതാ മറ്റുള്ളവരെ താങ്ങി പിടിച്ചു കൊണ്ടുവരികയാണ്. കൊണ്ടുവരുന്ന സമയത്ത് അട്ടഹസിച്ചു കൊണ്ടുവരുന്നു. എന്റെ മുമ്പിൽ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ പ്രത്യേക ഒഴിവുള്ള സ്ഥലത്ത് കൂടെ അങ്ങ് വരുമ്പോ എന്റെ മുമ്പിൽ എത്തിയപ്പോ ചെറുപ്പക്കാരൻ ഇതാ അട്ടഹസിച്ച് ഇങ്ങനെ വളയുകയാണ്, ഇങ്ങനെ വലിയ നിലക്ക് വളയുകയാണ്. ആ കുടുംബം പറയുന്നു, അസഹ്യമായ വേദന സഹിക്കാൻ കഴിയാതെ വീട്ടിലും ഇതേ അവസ്ഥയിലാണ്, വേദന കൊണ്ട് പൊളയുകയാണ്. എന്നോട് കരഞ്ഞുകൊണ്ട് എൻ്റെ കൈ പിടിച്ചമർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ വേദന ഒന്ന് മാറിക്കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ബ്ലഡ് ക്യാൻസർ പിടിപെട്ട 2 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടി ഇങ്ങനെ വേദന കൊണ്ട് വിഷമിക്കുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണിനീരൊഴുകുന്നു. ശ്രദ്ധിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചെവിയിൽ നിന്നും വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. രക്ഷിതാക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ എന്റെ മകൻ മരിച്ചാൽ പിന്നെ ഞാൻ ജീവിക്കില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന പിതാവിന്റെ വാക്കുകളുടെ നൊമ്പരം എവിടെ എത്തുന്നു? അതുകൊണ്ട് ജനങ്ങളെ, ദുനിയാവിന് നിലനിൽപ്പില്ല. അത് മഹാന്മാരറിഞ്ഞിട്ടുണ്ട്. ആരിഫീങ്ങളുടെ സന്ദേശം അതാണ്, അദ്ദുനിയാ ദാറുൽ ഫനാ. ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്.
ശാശ്വതമായ ലോകം, അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിന് ആയുസിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ അല്ലാഹ് നിർവഹിച്ച വിഷയമാകുന്ന സ്വലാത്ത് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയാൽ ഇത്തഅത്തുൽ അംരിഹി വത്തിബാഉൽ ഫിഅലിഹി. ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ ബഹുമാനം എന്താണ്? അല്ലാഹ്ക്ക് വഴിപ്പെടലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ രഹസ്യം, വലിയ ആദരവ് സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്തിന്റെ പവർ നിങ്ങൾക്കറിയോ? തങ്ങൾ തന്നെ പറയാണ് ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. ഓ മുസ്ലിമീങ്ങളെ, ഇവിടെ ഗ്രൂപ്പിസത്തിന്റെ പേരിലല്ല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. നാം മുഅ്മിനീങ്ങളാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബീങ്ങളാണെന്ന നിലക്ക് ആ ഒരേ ഒരു നിയ്യത്തിൽ അഹ്ലു സുന്നയുടെ ഉലമാഇന സയ്യിദന്മാരെ ആദരിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതേ ആഖിറം സമ്പാദിക്കാൻ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടണമെന്ന ഇഖ്ലാസിന്റെ നിയ്യത്തോടെ ഒരുമിച്ച് കൂടിയ വിശ്വാസി ജനങ്ങളെ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടും. നിങ്ങൾക്ക് സംശയം വേണ്ട, ഏത് പ്രശ്നത്തിൽ കുടുങ്ങിയാലും ഏത് വിഷയം നിങ്ങളെ മാനസികമായി അലട്ടിയാലും എഴുന്നേൽക്കൂ. പാതിരാത്രി എഴുന്നേറ്റ് വുളു എടുത്തിട്ട് രണ്ടറക്കാലത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അതേ ഇരിപ്പിൽ തന്നെ മദീനത്ത് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കൂ, യാ റസൂലല്ലാഹ് خذ بيدي قلت حيلتي يا الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني എന്ന് വിളിച്ചാൽ തങ്ങൾ ഇടപെടാതിരിക്കില്ല. അർഹമ റഹീമായ ഖാലിഖായ റബ്ബേ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്ത് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തി തരണം റഹ്മാനെ. അവിടുത്തെ ഹബ്ബനാ ലഷ്ഖനാൽ ഞങ്ങളെ കൽബിനെ നിറച്ചു തരണം റഹ്മാനെ. ഈമാനും തഖ്വയും വറഉം ഇഖ്ലാസും ഏറ്റി തരണം റഹ്മാനെ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ആര് ഏത് രോഗം കൊണ്ട് ക്യാൻസർ അടക്കം വിഷമിക്കുന്നോ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തിയിട്ട് ഇമാം ബുസരി റളിയല്ലാഹു അൻഹുവിനെ വൈദ്യലോകം മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോൾ ഇമാം ബുസരി തങ്ങൾ മനസ്സിലാക്കിയത് ആരെന്നെ കൈവെടിഞ്ഞാലും എന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ എന്റെ കൽബിൽ നിറച്ചിട്ടുണ്ട്. ആ തങ്ങളെ മദ്ഹ് ചെയ്യാൻ ഞാൻ നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ രോഗശമനത്തിന് വേണ്ടി തങ്ങളെ മദ്ഹ് ഫലമാണ്, സബബാണ്, കാരണമാണെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ചുരുക്കി പറയുന്നു, ഇമാം ബുസരി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ രോഗത്തിൽ ഇടപെട്ടു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ടു. ഇമാം ബുസരി തങ്ങൾ പൂർണ്ണമായ ആഫിയത്ത് തിരിച്ചു കിട്ടിയിട്ട് സന്തോഷത്തോടെ ബുർദ്ധ എന്ന ബുർദ്ധ രചിച്ചിട്ട് എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ചൊല്ലുന്ന പദ്യം എന്റെ ദർസിൽ പഠിക്കുന്ന കാലം ഒരു വലിയ മഹാൻ എന്നോട് പറഞ്ഞതാണ്, കുട്ടി ഈ പദ്യം തുടങ്ങിയിട്ട് നിങ്ങൾ സംസാരം പറഞ്ഞോളൂ, സംസാരിച്ചോളൂ, നിങ്ങൾക്കത് മതി. എന്റെ പ്രസംഗത്തിൽ അധിക സ്ഥലങ്ങളിലും എവിടെയും ഞാൻ അത് ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടി പാടി പാടിയിട്ട് ഇമാം ബുസരി തങ്ങൾക്ക് എഴുതി എഴുതിയിട്ട് അവസാനം ഫമബല ഉല്ലൽമി ഫീഹി അന്നഹു ബശറുൻ നബിയേ, തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്,
അത്ഭുത മനുഷ്യരാണ്. അവിടുത്തെ മഹത്വം എത്ര, ബഹുമാനം എത്ര. ഈ പാവപ്പെട്ട ഭൂസുരിക്ക് എഴുതാൻ അറിയുന്നില്ല, പറയാൻ കഴിയുന്നില്ല. ചെല്ലിയ പദ്യം പൂർത്തിയാക്കാൻ, എഴുതിയ വരികൾ പൂർത്തിയാക്കാൻ വിഷമിച്ചപ്പോൾ ഇടപെട്ടു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയാണ്, ഓ ഇമാം ബൂസുരി, പദ്യം പൂർത്തിയാക്കാൻ വിഷമുണ്ടല്ലേ, എന്നാൽ പ്രയാസപ്പെടേണ്ടതില്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി മൗലായ സല്ലിവ. അതുകൊണ്ട് തങ്ങളെ സ്നേഹികളുടെ വിഷയത്തിൽ അവിടുന്ന് ഇടപെടും, കുടുംബത്തിലിടപെടും, മക്കളെ വിഷയത്തിലിടപെടും, ദുനിയാവിലും ആഖിറത്തിലും ഇടപെടും. അതിന് തങ്ങളെ സ്നേഹിച്ച് കള്ളം പറയാതെ, നാവിനെ സൂക്ഷിച്ച്, കണ്ണ് സൂക്ഷിച്ച് ഓരോ അള്ളാഹുകളും നമ്മുടെ ജീവിതം അള്ള പൊരുത്തപ്പെട്ട നിലക്ക് തിട്ടപ്പെടുത്തിയിട്ട് ഈ നാവ് കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയണ്ട, ഈ കൈകളെ കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ചെയ്യണ്ട. മുസ്ലിമിനെ ഹബീബായ തങ്ങൾ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. മൻ സലിമന്നാസ്, സകല ജനങ്ങളും സ്വന്തം നാവിൽ നിന്നും കരങ്ങളിൽ നിന്നും സുരക്ഷിതമായ അവസ്ഥയിൽ മറ്റ് ജനങ്ങൾ ഭീതിയില്ലാതെ സന്തോഷത്തോടെ ജീവിതം എപ്പോഴാണ് അവർക്ക് ജീവിക്കാൻ പറ്റുന്നത്, ആ നിലക്ക് സംശുദ്ധമായ നിലക്ക് അള്ളാഹുകളെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്നവരാരാണ്, അവരാണ് മുസ്ലിമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.